നമസ്കാരം. അറിഞ്ഞില്ലേ, സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന് മക്കൾ രണ്ടല്ല, മൂന്നാണ്. ആരൊക്കെയാണവർ? ഒന്ന് ബിനോയ് കോടിയേരി, രണ്ട് ബിനീഷ് കോടിയേരി, മൂന്നാമൻ ആര് എന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പരക്കെ ചർച്ച ചെയ്യപ്പെടുന്നത്. ബിനാമി കൊടിയേരി, ആരാണ് ഈ ബിനാമി കൊടിയേരി? അതേക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് തിരുവനന്തപുരം തെന്മല റൂട്ടിൽ 14 കിലോമീറ്റർ ഉള്ളിൽ അവിടെ ആ വനപ്രദേശത്ത് തിരുവനന്തപുരത്ത് നിന്നും ചെങ്കോട്ടയിലേക്ക് നീളുന്ന തെന്മല വഴി നീളുന്ന ആ സ്റ്റേറ്റ് ഹൈവേയുടെ 14 കിലോമീറ്റർ ഉള്ളിലുള്ള ഒരു വനമേഖലയിലാണ്. അവിടെ റോക്ക്വുഡ് എസ്റ്റേറ്റ് എന്ന പേരിൽ വളരെ വിശാലമായ ഒരു എസ്റ്റേറ്റ് ഉണ്ട്. ഏകദേശം 3800 ഏക്കർ വനഭൂമിയാണ് ഈ ഒരു എസ്റ്റേറ്റാക്കി മാറ്റിയിരിക്കുന്നത്. ഈ എസ്റ്റേറ്റ് ഇപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ടക്കാരനായ വിദേശ വ്യവസായി അജി ഈപ്പൻ മാത്യുവിൻ്റെ പേരിലാണ്. എന്നാൽ ഈ അജി ഈപ്പൻ മാത്യു കൊടിയേരി ബാലകൃഷ്ണൻ്റെ ബിനാമിയാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ. അതാണ് കൊടിയേരിയുടെ ബിനാമി മകനായി, ബിനാമി കൊടിയേരിയായി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചിത്രീകരിക്കപ്പെടുന്നത്. എന്തായാലും സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഏറെക്കുറെ സത്യം തന്നെയാണ്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ തിരുവനന്തപുരത്ത് നിന്നും തെന്മലയിലേക്ക് പോകുമ്പോൾ കുളത്തൂപ്പുഴ റൂട്ടിൽ 14 കിലോമീറ്റർ ഉള്ളിലായി ചെന്തരുണി വന്യജീവി സങ്കേതമാണ് തെന്മലയിലുള്ളത്. അതിന് 14 കിലോമീറ്റർ ഉള്ളിലായി, വനപ്രദേശത്തിനുള്ളിലായി തന്നെയാണ് ഈ 3800 ഏക്കർ എസ്റ്റേറ്റ് നിലകൊള്ളുന്നത്. വളരെ ഗോപ്യമായ രീതിയിൽ, നിഗൂഢത ഉണർത്തുന്ന രീതിയിലുള്ള ഒരു എസ്റ്റേറ്റാണ് അവിടെ നിലകൊള്ളുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് കുരുമുളക്, കാപ്പി, കശുമാവ്, ഏലം തുടങ്ങിയ പലവ്യഞ്ജന കൃഷിയാണ് ഇവിടെ ഉള്ളതെന്നാണ്. എന്നാൽ പ്രദേശവാസികളിൽ ചിലർ പറയുന്നത് ഇത് മാത്രമല്ല, ഇതിനുള്ളിലേക്ക് പോയാൽ കഞ്ചാവ് കൃഷി വരെ ഉണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ അവിടെ നിന്നും പ്രദേശവാസികൾ നൽകുന്നത്. ഇതേക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ പലരും ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ പലരും ഭയപ്പെടുന്നുണ്ട്. കാര്യം നമുക്കറിയാവുന്നതുപോലെ തന്നെ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാന സെക്രട്ടറിയുടെ ബിനാമി ആണ് ഈ പറയുന്ന യുവാവ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഭയമാണ് ഇതൊക്കെ ക്യാമറയുടെ മുന്നിൽ തുറന്നു പറയാൻ. പക്ഷേ അവർ കൃത്യമായ വിവരങ്ങൾ തത്വമയി ന്യൂസിന് നൽകുന്നുണ്ട്. അത് പ്രകാരം ഈ കാടിനുള്ളിൽ വളരെ നിഗൂഢത ജനിപ്പിക്കുന്ന പല ബിസിനസ്സുകളുടെയും കേന്ദ്രം കൂടിയാണെന്നാണ് പറയുന്നത്. പലപ്പോഴും കൊടിയേരിയുടെ മക്കളായ ബിനോയ് കൊടിയേരിയും ബിനീഷ് കൊടിയേരിയും ഒക്കെ ഇവിടെ വന്നു പോകുന്നതായി കണ്ടവരുണ്ട്. പല ആഡംബര കാറുകളും അതുപോലെ തന്നെ നിരവധി ആൾക്കാർ, വിദേശികളടക്കം നിരവധി പേർ സംശയാസ്പദമായ രീതിയിൽ ഇവിടെ വന്നു പോകുന്നുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു. എന്തു തന്നെയായാലും വളരെയധികം നിഗൂഢത ജനിപ്പിക്കുന്ന രീതിയിലാണ് ഈ റോക്ക്വുഡ് എസ്റ്റേറ്റ് അവിടെ തെന്മലയിൽ നിലകൊള്ളുന്നത്. ഈ എസ്റ്റേറ്റിനെക്കുറിച്ച് കൂടുതൽ പറയുമ്പോൾ ഇത് കോൺഗ്രസ് നേതാക്കൾക്കും ഇടതുപക്ഷ നേതാക്കൾക്കുമൊക്കെ അറിവുള്ളതാണ്, ഇവിടെ അങ്ങനൊരു എസ്റ്റേറ്റ് നിലകൊള്ളുന്നു എന്നതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ സർക്കാർ വന്നതിന് ശേഷം, ഈ സർക്കാർ വന്നതിനും അതിനു മുമ്പുമൊക്കെ ആ പ്രദേശത്തെ വനപാലകരിൽ ഏറിയ പേരും ഇടതുപക്ഷ അനുഭാവികൾ തന്നെയായിരിക്കും എല്ലാ കാലത്തും. കാര്യം അതൊരു രഹസ്യ സങ്കേതത്തിൻ്റെ സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ അവിടെ പോസ്റ്റ് ചെയ്യപ്പെടുന്ന വനപാലകർ എല്ലായ്പ്പോഴും ഇടതുപക്ഷ അനുഭാവികളായിരിക്കും ആണ് എന്നുള്ളതും പ്രദേശവാസികൾ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ദുബായ് വ്യവസായി, നേരത്തെ സൂചിപ്പിച്ച പത്തനംതിട്ട സ്വദേശിയായ അജി ഈപ്പൻ മാത്യു, അദ്ദേഹത്തിന് ദുബായിൽ വൻകിട ബിസിനസ്സുകളുള്ള ഒരു ബിസിനസ്സുകാരനാണ്. കൊടിയേരിയുടെ എല്ലാ സഹായങ്ങളും ചെയ്ത്, ദുബായിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ കൊടിയേരിക്കും മക്കൾക്കും വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു നൽകുന്നത് ഇദ്ദേഹമാണെന്നാണ് അറിയാവുന്നവർ പറയുന്നത്. കൊടിയേരിയും ബിനോയും ഒക്കെ ദുബായിൽ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ പോലും ഈ ഈപ്പൻ മാത്യുവിൻ്റേതാണെന്ന് പറയപ്പെടുന്നു. പക്ഷേ ഈ കോടികളുടെ ഭൂമി എവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ് ഇനി ഒരു ചോദ്യചിഹ്നമായി നിലകൊള്ളുന്നത്. ഇതിന് ഒരു അന്വേഷണം വേണം, ജനവിചാരണ വേണം എന്നൊക്കെ മുറവിളി ഇപ്പോൾ പലയിടങ്ങളിലും ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. പ്രദേശവാസികൾ ഒരുപക്ഷെ ഭയപ്പെട്ടിട്ടാകണം ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാൻ തയ്യാറാകാത്തത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു സംഭവത്തിൻ്റെ നിജസ്ഥിതി കുറച്ചൊക്കെ വെളിച്ചത്ത് വന്നു തുടങ്ങിയതോടെ, അതുപോലെ തന്നെ സി പി എം നേതാക്കളുടെ മറ്റ് അഴിമതി കഥകൾ പുറത്ത് ഇപ്പോൾ വരുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ ഒരു വലിയ സംഘർഷത്തിലൂടെ കടന്നു പോകുന്ന ഒരു സമയത്തിലാണ് ഇപ്പോൾ ഈ ഒരു വാർത്തയും പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു അന്വേഷണം വേണമെന്നും, ഈ എസ്റ്റേറ്റിനെക്കുറിച്ചും ഇവിടെ നടക്കുന്ന ബിസിനസ് എന്താണെന്നും, ഇനി നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള പലവ്യഞ്ജനങ്ങൾക്കപ്പുറം
ഈ സൂചിപ്പിക്കുന്നത് പോലെ കഞ്ചാവ് കൃഷിയൊക്കെ അവിടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്ന് ഇപ്പോൾ പ്രാദേശിക തലത്തിലെങ്കിലും ചില ആവശ്യങ്ങൾ ഉയർന്നിട്ടുണ്ട്. എന്തായാലും യുവമോർച്ചയും ബി ജെ പിയും ഒക്കെ ഇപ്പോൾ പ്രത്യക്ഷമായി സമരരംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ കിട്ടാനും അടുത്ത ദിവസങ്ങളിൽ ചിലപ്പോൾ സമരം ഈ പ്രദേശത്ത് ശക്തമാകുമെന്ന് സൂചനയുണ്ട്. എന്തുതന്നെയായാലും മൂന്നാമനായ ബിനോയ് കൊടിയേരിയുടെ ആ ഒരു വ്യാപ്തി എത്രത്തോളമാണെന്ന് നമുക്കിനിയും തിരിച്ചറിയേണ്ടതുണ്ട്. ആ ബിനാമി കൊടിയേരിയുടെ വസ്തുവകകൾ ഇനിയും എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് സംബന്ധിച്ച് ചർച്ചകളുണ്ട്. കാര്യം എറണാകുളത്തും ഒരു പാറമട അടക്കം അവിടുത്തെ ഒരു പ്രാദേശിക എം എൽ എയുടെ പാർട്ട്ണർഷിപ്പിൽ ഒരു പാറമട അടക്കം അതും ഒരു ബിനാമി കൊടിയേരി പ്രസ്ഥാനമായി നിലകൊള്ളുന്നു എന്നൊരു വാർത്തയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബിനാമി കൊടിയേരി എന്ന് പറയുന്ന ആ ഒരു പേരിൽ നമ്മൾ സാങ്കല്പികമായി പറയുന്നതാണ്, വളരെ കളിയാക്കിയൊക്കെ പറയുകയാണെങ്കിലും ഈ ബിനാമി ഇടപാടുകൾ കേരളത്തിൽ കേരളത്തിന് പുറത്തും ഇനി എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച കൂടുതൽ വസ്തുതകൾ പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും കാലം ആ വസ്തുതകൾ പുറത്ത് കൊണ്ടുവരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.